നമസ്കാരം. യാത്രക്കിടെ മറഞ്ഞിരിക്കുന്നതും പര്യവേഷണം ചെയ്യപ്പെടാത്ത ഇടങ്ങൾ തേടിപ്പിടിച്ചു പോകുന്ന ചില സാഹസികരുണ്ട്. ലോകത്തിന്റെ കാഴ്ചകളിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന ചില ഇടങ്ങൾ കണ്ടെത്തി വരുന്നവർ. എന്നാൽ ചില ഇടങ്ങൾ അങ്ങനെയല്ല, ഒരിക്കലും പോകുവാൻ കഴിയാത്ത രീതിയിൽ സാധാരണ സഞ്ചാരികളിൽ നിന്നും വിലക്കപ്പെട്ടിരിക്കും. ലോകത്തിലെ ചില രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടങ്ങൾ തുടങ്ങി ചരിത്ര സംരക്ഷണത്തിനായി സഞ്ചാരികളെ അകറ്റി നിർത്തുന്ന ഇടങ്ങൾ വരെ ഇങ്ങനെ കാണുവാൻ സാധിക്കും. ഇതാ ലോകത്തിലെ വിലക്കപ്പെട്ട ചില സ്ഥലങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ജപ്പാനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചിലവേറിയതുമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഇസേ ഗ്രാൻഡ് ഷ്രൈൻ. അതിൻ്റെ വാസ്തുവിദ്യ മഹത്വവും പുരാതന ഷിൻഡോ പാരമ്പര്യങ്ങളും ഇതിനെ സവിശേഷമാക്കുന്നു. ഓരോ രണ്ട് പതിറ്റാണ്ടിലും ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നു. ഈ പ്രക്രിയയിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവഴിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമേ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വിലക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണിത്. ബ്രസീലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ വ്യത്യസ്ത ഇനം പാമ്പുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. ഇവിടെ എത്തിയ നിരവധി ആളുകൾ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. അനവധി നിർഭാഗ്യകരമായ സംഭവങ്ങൾക്ക് ശേഷം ബ്രസീൽ സർക്കാർ ഇവിടേക്കുള്ള പ്രവേശന അനുമതി തടഞ്ഞിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ മനോഹരമായ ഒരു ഉപദ്വീപായ കേപ്പ് മെൽവില്ലെ നാഷണൽ പാർക്ക്, ഭീമാകാരമായ ഗ്രാനൈറ്റ് പാറകളും ഇടതൂർന്ന മഴക്കാടുകളും കൊണ്ട് നിറഞ്ഞതാണ്. 2013 ഈ പ്രദേശം പര്യവേഷണം ചെയ്തപ്പോൾ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഈ ഉപദ്വീപിലെ തദ്ദേശീയമായ 3 പുതിയ ഇനങ്ങളെ കണ്ടെത്തി. നഷ്ടപ്പെട്ട ലോകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലം ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ പ്രശസ്തി നേടി. അമിതമായ പര്യവേഷണം മൂലമുള്ള കേടുപാടുകളിൽ നിന്ന് ഇതിനെ രക്ഷിക്കാനായി ഇവിടെ പുതിയ പര്യവേഷണമൊന്നും അനുവദിക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു പുരാവസ്തു വിസ്മയമാണ് ഫ്രാൻസിലെ ലാസ്കാസ് ഗുഹകൾ. ലോകമെമ്പാടുമുള്ള പുരാവസ്തു ഗവേഷകർ ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ ഗുഹ സന്ദർശിക്കാനും ചരിത്രാതീത കാലഘട്ടത്തിലെ പെയിൻറ്റിങ്ങുകൾ ഉൾക്കൊള്ളുന്ന അതിൻ്റെ അതുല്യമായ ഗുഹാ സംവിധാനം പര്യവേഷണം ചെയ്യാനും അവർ ഇഷ്ടപ്പെടുന്നു. ഈ ചിത്രങ്ങളിൽ ചിലത് ഏകദേശം 10,000 വർഷം പഴക്കമുള്ളവയാണ്. മനുഷ്യരുടെ അമിത സാമീപ്യം മൂലം പ്രാചീന കലാസൃഷ്ടിക്ക് ദോഷം വരുമെന്ന് ഭയന്നാണ് ഇവിടേക്കുള്ള സന്ദർശനം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക് സോൾബാർട്ട് ദ്വീപ സമൂഹത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഡുംസ്ഡേ വേൾഡ് ഒരു സീഡ് ബാങ്കാണ്. ഈ രഹസ്യ ബാങ്കിൽ പലതരം സസ്യവിത്തുക്കളുണ്ട്. ഈ നിലവറയുടെ ഉദ്ദേശം ഏതെങ്കിലും ആഗോള പ്രതിസന്ധിയോ മറ്റോ ഉണ്ടായാൽ വിത്തുകൾ സംരക്ഷിക്കുക എന്നതാണ്. ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിൽ നിന്നും വിത്തുകളുടെ പെട്ടികൾ ശേഖരിച്ച് സംരക്ഷിക്കുന്നതിനും ദീർഘകാല സംഭരണത്തിനുമായി ഇവിടേക്ക് അയക്കുന്നു. നിശ്ചിത തീയതികളിൽ അതിഥികൾക്ക് മാത്രമേ നിലവറയിൽ പ്രവേശിക്കാൻ കഴിയൂ. കോളറാഡോ അതിർത്തിയിലടുത്തുള്ള ന്യൂ മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമായ ഡൽസ് ബേസ് യാത്രക്കാർക്ക് സന്ദർശിക്കാൻ വിലക്കപ്പെട്ട സ്ഥലമാണ്. ഈ പട്ടണത്തിൽ ഒരു ഭൂഗർഭ ലബോറട്ടറി ഉണ്ട്. അവിടെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അവിശ്വസനീയമായ പരീക്ഷണങ്ങൾ നടത്തുന്നു. US ഏറ്റവും പ്രശസ്തവും എന്നാൽ ആളൊഴിഞ്ഞതുമായ ദ്വീപുകളിലൊന്നായ നോർത്ത് ബ്രദർ ഐലൻഡ് മുൻകൂർ അനുമതിയുടെ അല്ലാതെ എത്തുവാൻ കഴിയില്ല. മാരകമായ ടൈഫോയിഡ് പനി ബാധിച്ച ആദ്യത്തെ അമേരിക്കക്കാരിയായ ടൈഫോയിഡ് മേരിയെ പാർപ്പിച്ച ആശുപത്രിയാണിത്. അതിമനോഹരമായ സൗന്ദര്യത്തിന് പേരുകേട്ട കൊളംബിയൻ നദി ലോകത്തിലെ മറഞ്ഞിരിക്കുന്ന പറുദീസുകളിൽ ഒന്നാണ്. മഞ്ഞ, ചുവപ്പ്, പച്ച, കറുപ്പ്, നീല, ചുവപ്പ് തുടങ്ങിയ നിറങ്ങളിൽ നദി വർണ്ണാഭമായതിനായി കാണപ്പെടുന്നു. ഒന്നിലധികം നിറങ്ങളാൽ ഇതിനെ ലിക്വിഡ് റെയിൻബോ അല്ലെങ്കിൽ 5 നിറങ്ങളുടെ നദി എന്നും വിളിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.